ഇല്ല ഇല്ല, നിങ്ങൾ പപ്പേട്ടൻ ഒരു നിർദ്ദേശം വെച്ചാൽ അത് നിരസിക്കാനുള്ള യാതൊരു ധൈര്യവും ന്യായവും യുക്തിയും ഒന്നും എനിക്കില്ല എന്നതുകൊണ്ട്. പിന്നെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ പപ്പേട്ടൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ പതിഞ്ഞതാണ്, മാതൃഭൂമിയുമായി മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ അവിച്ഛിന്നമായ നിരന്തരമായ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് എൻ്റെ പ്രായത്തെക്കാൾ അധികമാണ് എന്നും അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. അപ്പം യുവാവായ പപ്പേട്ടൻ ഈ ശ്രദ്ധേയമായ അക്ഷരോത്സവത്തിൽ, മാതൃഭൂമി അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ദീർഘകാലത്തെ സാഹിത്യ ഉപാസകനാണ് എന്ന് പറയാം. അപ്പം അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്കെന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, ഞാനൊരു കുഞ്ഞാണ് എന്നുള്ളതാണ്. മുത്തശ്ശനും കുഞ്ഞും തമ്മിലുള്ള ഒരു ഒത്തിരിപ്പാണ്, ബേബിയാണല്ലോ ഞാൻ. അതാണ് ഒരു പക്ഷേ എൻ്റെ സംഘാടകർ ഈ ചർച്ചയ്ക്ക് എന്നെ നിയോഗിക്കാൻ കാരണം. ബേബി അവർ പാട്ടുപാടി നമ്മൾ അതിലേക്കാണ്, അതിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പപ്പേട്ട് ഞാൻ മറന്നു പോകുമോ എന്ന് വിചാരിച്ച് ഞാൻ, എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യം പപ്പേട്ടൻ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഈ നഗരത്തിൽ പപ്പേട്ടനും ഞാനും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു സഹകരണമുണ്ട്. അത് സംഗീതത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു സംഗമമായിരുന്നു. വളരെ അടുത്ത നാളുകളിൽ പപ്പേട്ടൻ്റെ ഒരു പുസ്തകം, കഥകളുടെ ഒരു സമാഹാരം, ചിന്ത പബ്ലിഷേഴ്സ് പുറത്തിറക്കി. അതിപ്രഗത്ഭനായ സംഗീതോപാസകൻ എസ് ഗോപാലകൃഷ്ണനാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ അതിപ്രശസ്തരായ സംഗീതജ്ഞരുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി റെക്കോർഡ് ചെയ്യപ്പെട്ട രചനകൾ അത് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പുറത്തിറക്കാൻ, കാസറ്റുകളായിട്ടും ഡി വി ഡികളായിട്ടും പുറത്തിറക്കാൻ മുൻകൈയെടുത്തത് എസ് ഗോപാലകൃഷ്ണനും പിന്നെ ആന്ധ്രക്കാരിയായ എൻ്റെ സുഹൃത്ത് കമാലിനി ദത്ത് എന്ന് പറയുന്ന ഒരു നർത്തകി, ഇവർ രണ്ടുപേരും കൂടിയാണ്. ആ എസ് ഗോപാലകൃഷ്ണൻ ഇപ്പം സമാഹരിച്ചിട്ടുള്ള സംഗീത കേന്ദ്രീകൃതം എന്ന് പറയാവുന്ന പപ്പേട്ടൻ്റെ കഥകളുടെ ഒരു സമാഹാരം എന്ന് പറയാവുന്ന എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, സംഗീത സാന്ദ്രമല്ലാത്ത ഒരു കഥയും പപ്പേട്ടൻ എഴുതിയിട്ടില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ സംഗീതത്തിൻ്റെ പല ധ്വനികളും സന്ദർഭങ്ങളുമുള്ള ആ കഥാസമാഹാരത്തിൻ്റെ ഭാഗമായി പപ്പേട്ടനുമായിട്ടുള്ള സാമാന്യ ദീർഘമായ സംഗീതത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അഭിമുഖം എസ് ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. അതിൽ പപ്പേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തിരുവനന്തപുരത്ത് സ്വരലേയയുടെ കേരള ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ഹിന്ദുസ്ഥാനി വയലിനിസ്റ്റായിട്ടുള്ള ഡോക്ടർ എൻ രാജൻ, അവർ യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറക്കാരിയാണ്, പ്രശസ്ത കുറേ നാൾ മുമ്പ് മരിച്ചുപോയ കർണാടക സംഗീത വയലിനിലെ ഏറ്റവും സമുന്നതനായിരുന്ന പ്രൊഫസർ ടി എൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ പോയി ഓംകാർനാഥ് ടാക്കൂറിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ച് അതുല്യമായ സംഗീത വൈഭവം സ്വന്തമാക്കിയ ബിസ്മില്ലാ ഖാനി മുത്തെല്ലാം പരിപാടികൾ അവതരിപ്പിച്ചു. ഡോക്ടർ രാജമാണ് വയലിൻ കച്ചേരിയിലൂടെ ഈ സ്വരലയുടെ കേരള ചാപ്റ്ററിന് തുടക്കം കുറിച്ചത്. എന്നാൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത്, കേരള ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്ത് പപ്പേട്ടനാണ്. ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു ആ സംഗീത സംഗമമുണ്ടായത്. അന്ന് പപ്പേട്ടൻ പറഞ്ഞ ഒരു വാചകം സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ പാട്ടുപാടി, നമ്മൾ പള്ളി പൊളിച്ചു. ഇതാണ് അന്ന് സംസാരിച്ച ആശയങ്ങളുടെ ശീർഷകമായി പപ്പേട്ടൻ പറഞ്ഞു. എന്നിട്ട് ബഡേ ഗുലാം അലിഖാനും ഇന്ത്യൻ മഹത്തായ ഇന്ത്യൻ സംഗീതത്തിൻ്റെ പേര് നമ്മൾ, ഇന്ത്യൻ സംഗീതത്തിൻ്റെ ചരിത്രം നമ്മൾ ഓർമ്മിക്കുമ്പോൾ അത് മതാതീതമായ സംഗീത ഉപാസനയാണ്. ബഡേ ഗുലാം അലിഖാനല്ല, അലാവുദ്ദീൻ ഖാൻ,
രവിശങ്കറിൻ്റെ ഗുരു, അലി അക്ബർ ഖാൻ്റെ അലി അക്ബർ ഖാൻ്റെയും അന്നപൂർണയുടെയും അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ബിസ്മില്ലാ ഖാൻ. പിന്നെ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല, മുഹമ്മദ് റാഫി, മുഹമ്മദ് റാബിയെ കൊണ്ട് അസാമാന്യമായ സംഗീതങ്ങൾ പാടിച്ച നൗഷാദ് സാബ്, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ സംഗീത പാരമ്പര്യം. അപ്പോൾ ബഹുസ്വരത, അത് സാഹിത്യത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല സംഗീതത്തിൽ അത് ഏറ്റവും കൂടുതൽ സന്നിഹിതമാണ്. അപ്പോൾ പപ്പേട്ടൻ്റെ വീക്ഷണങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ആവിഷ്കരിക്കുന്നതായാലും, അദ്ദേഹം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കഥയ്ക്ക് പുറത്തേക്കിറങ്ങി വന്ന് നമ്മളോട് നേരിട്ട് സംവദിക്കുമ്പോഴാണെങ്കിലും എന്നും ബഹുസ്വരതയ്ക്ക് വേണ്ടിയാണ് പപ്പേട്ടൻ നിന്നിട്ടുള്ളത്. ഇതിന് തൊട്ടു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പപ്പേട്ടൻ്റെ വീട്ടിൽ കുറേ സമയം ഒരു പുസ്തകത്തെ മുൻനിർത്തി ഞങ്ങൾ കുറേ സമയം ഒരുമിച്ചുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ചരിത്രശാസ്ത്രത്തിലെ അതുല്യ പ്രതിഭയായ പ്രൊഫസർ ബിപിൻ ചന്ദ്ര, അദ്ദേഹം എഴുതിയ വർഗീയതയെക്കുറിച്ചിട്ടുള്ള ഒരു കൈപ്പുസ്തകമാണ്. അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു. അതെങ്ങനെ പ്രകാശിപ്പിക്കണമെന്ന് ആലോചിച്ചപ്പോൾ പപ്പേട്ടനോട് ചോദിച്ചു, ഈ ബിപിൻ ചന്ദ്രയുടെ പുസ്തകം പ്രകാശിപ്പിക്കാൻ പപ്പേട്ടൻ്റെ വീട്ടിലോട്ട് വന്നോട്ടെ. പപ്പേട്ടനെ തന്നുകൊണ്ട് വളരെ സന്തോഷം. അവിടെ പപ്പേട്ടനെ ആ പുസ്തകം പ്രകാശിപ്പിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കാമെന്ന് തെറ്റില്ലെന്ന് ഞാൻ കരുതുന്നു. ചരിത്രശാസ്ത്രത്തിലെ ടി പത്മനാഭനാണ് ബിപിൻ ചന്ദ്ര. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു അന്യോന്യമാണ്, ഒരു ജുഗൽബന്ധിയാണ് മരിച്ചുപോയ ബിപിൻ ചന്ദ്രയുടെ ഈ പുസ്തകത്തിൻ്റെ പരിഭാഷ പപ്പേട്ടൻ നൽകുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു, ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ലെങ്കിൽ കുത്തിക്കൊല ചെയ്യപ്പെടാം എന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ടാകേണ്ട ബന്ധം, അത് ഇന്നത്തെ ഇന്ത്യയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് തുറന്ന് പറയാൻ പപ്പേട്ടൻ ഒരിക്കലും മടിച്ചിട്ടില്ല. അതുകൊണ്ട് പപ്പേട്ടൻ്റെ പ്രതികരണത്തിന് വേണ്ടി ഞാൻ പിന്നെ മൈക്ക് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം പപ്പേട്ടന് കൊടുക്കുമ്പം എനിക്കൊരു ചോദ്യം കൂടി പപ്പേട്ടനോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് വേണമെങ്കിലും പപ്പേട്ടന് സംസാരിക്കാം. കടമ്പനിട്ടയുടെ ഒരു ആശയമുണ്ട്, ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും എൻ്റെ ശാന്ത ഒരു നീരുറവ പോലെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവാം എന്നത്. പപ്പേട്ടൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പം രണ്ട് നീരുറവകൾ ഞാൻ കാണാറുണ്ട് എല്ലാ കഥകളിലും. അത് പ്രസിദ്ധമാകട്ടെ, എല്ലാ കഥകളും പ്രസിദ്ധമാണ്. പക്ഷേ പപ്പേട്ടൻ്റെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ ആൾ മഹൻ സിംഗിൻ്റെ മരണം, ഗൗരി, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, അങ്ങനെ കുറേ അതിപ്രശസ്തങ്ങളായ കഥകളുണ്ട്. അത്തരം കഥകളിലും അല്ലാത്ത കഥകളിലുമെല്ലാം വളരെ സംഘർഷനിർഭരമായ സന്ദർഭങ്ങളുണ്ടാവും. പക്ഷേ അതിൻ്റെ അറ്റത്ത്, ആ കഥയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സംഗീതത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സ്വച്ഛത, ഒരു ശാന്തത, ഒരു മാനസികമായ പ്രത്യേക അവ്യാഖ്യേയമായ ഒരു മാനസികാവസ്ഥ, അവ്യാഖ്യേയം എന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതെന്ന് തന്നെ പറയണം, മറ്റൊരു ഒരവസ്ഥയിൽ, ഒരു ബ്ലിസ്, ഒരു നിർവൃതിയിലേക്ക് നമ്മളെത്തുന്ന നിമിഷങ്ങൾ പപ്പേട്ടൻ്റെ കഥകളുടെ എല്ലാം ഒരു മുഖമുദ്രയാണ്. അതിൽ സംഗീതത്തിൻ്റെ സ്വരങ്ങളും നമുക്ക് കാണാൻ, കാരുണ്യം, ദയ, അപരനെക്കുറിച്ചുള്ള ഒരു പരിഗണന, അത് സംഗീത സാന്ദ്രമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യയശാസ്ത്രം പോലെ. ഇങ്ങനെയേ ഞാനൊരു കഥ എഴുതാവൂ എന്നുള്ളൊരു നിശ്ചയത്തിൻ്റെ ഭാഗമാണോ, അതോ കഥ എഴുതുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? അതിൻ്റെ ഉത്തരം ആദ്യം പറയാം, സംഭവിച്ചു പോകുന്നതാണ്, കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. കരുതിക്കൂട്ടി ഒന്നും ചെയ്യലില്ല. ഇനി അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിച്ചു, ബേബി അതൊന്ന് തൊട്ടുപോയതേ ഉള്ളൂ. അതിൻ്റെ ചരിത്രം ഞാൻ പറയാം, ബേബി എഴുതിച്ചതാ എന്നെ കൊണ്ട്. ഞാൻ എൻ്റെ സഞ്ചാരങ്ങളിൽ, ലോകസഞ്ചാരങ്ങളിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. യു എയിൽ മാത്രം 19 തവണ പോയിട്ടുണ്ട്. അങ്ങനെ ഏറിയും കുറഞ്ഞു എല്ലാ രാജ്യങ്ങളിലും. ബഹ്റൈനിൽ 5 തവണ പോയിട്ടുണ്ട്. ഒരിക്കൽ
ഒമാനിൽ പോയപ്പോൾ എനിക്ക് ബേബിയുടെ ഒരു കോൾ വന്നു. ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ പരിപാടി തീർന്നിട്ടില്ല. എത്തിയതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരണം. സ്വരലയ്യയുടെ ഇക്കൊല്ലത്തെ എന്നല്ല, കേരളത്തിലെ ആദ്യമായി സ്വരലയ്യ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഒരു പ്രസംഗമേ അവിടെ ഉണ്ടാവുള്ളൂ, അത് നിങ്ങളുടേതായിരിക്കണം. ഉടനെ വരണം, ഒഴികഴിവ് ഒന്നും പറയരുത്. ഞാൻ എൻ്റെ ഒമാനിലെ ബാക്കി പരിപാടികളൊക്കെ റദ്ദ് ചെയ്ത് ഞാൻ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴാ ബേബി പറയുന്നത്, നിങ്ങൾ ഈ പള്ളിപൊളി ഇതിനെ സംബന്ധിച്ചാവട്ടെ നാളത്തെ പ്രസംഗം. ഞാൻ പറഞ്ഞു, ബേബി ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അതൊക്കെ സാധിക്കും, അതൊക്കെ സാധിക്കും. അന്ന് രാത്രി എന്നിട്ട് ബേബി മറ്റൊന്ന് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ച അല്ല വേണ്ടത്, എഴുതി വായിക്കണം, എഴുതി വായിക്കണം. നമുക്കത് എന്നേക്കും ഒരു രേഖയാക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം. അന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് എഴുതിയതാണ് അവർ പാട്ടുപാടി നമ്മൾ പള്ളു പൊളിച്ചു എന്ന ലേഖനം. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, അതൊരു പുസ്തകത്തിൽ ഇടം പിടിച്ചു. പലരും അതിനെക്കുറിച്ച് ഇപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിലും പുതിയ സന്ദർഭങ്ങളിലും ആളുകൾ അതിനെക്കുറിച്ച് പറയാൻ ഇട വന്നു. കേവലം ഒരു വാചാപ്രസംഗമായിരുന്നെങ്കിൽ കാലാന്തരത്തിൽ അത് വിസ്മൃതിയിൽ മറഞ്ഞു പോകുമായിരുന്നു. അതുണ്ടായില്ല. അതിന് കാരണക്കാരൻ ബേബിയാണ്. ബേബി രാവിലെ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബേബിക്ക് കൊടുത്ത ബേബി പറഞ്ഞ് വളരെ നന്നായി. ഉടനെ തന്നെ ബേബി ഇതിൻ്റെ എത്രയോ കോപ്പികൾ എടുക്കുവാൻ ഏർപ്പാട് ചെയ്തു. വന്നവർക്ക് മുഴുവനും ഇതിൻ്റെ ഓരോ കോപ്പി കൊടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, സ്പീക്കർ വന്നിട്ടുണ്ടാവും, പക്ഷെ അവരെ ആരും സ്റ്റേജിൽ കയറ്റിയിട്ടില്ല. സ്റ്റേജിൽ എൻ രാജവും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു, ബേബിയും ഉണ്ടായിരുന്നില്ല, ഒരാളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾക്ക് അന്നും ഇന്നും സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല. സ്വാഗതം, നന്ദി പ്രകടനം, ആശംസ, മുഖ്യ അതിഥി, അതും കേരളത്തിൻ്റെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉള്ള സ്ഥലം, ഒരാളെയും സ്റ്റേജിൽ കയറ്റിയിട്ടില്ല. സംഘാടകനായ ബേബിയും കയറിയിട്ടില്ല. രാജത്തിനെ എന്നെ അറിയില്ല, പക്ഷേ എനിക്ക് രാജത്തെ നല്ലപോലെ അറിയാമായിരുന്നു. ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക് ഫാക്കൽറ്റിയുടെ തലവനായിരുന്നു അവർ. ഞാൻ പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലൂടെ നടന്നപ്പോൾ രാജത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെയും നടന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് തവണ വിമാനത്തിൽ അടുക്കടുക്കെ ഇരുന്നിട്ടുമുണ്ട്, പക്ഷെ ഒന്നും സംസാരിച്ചിട്ടില്ല. അന്ന് ഞാൻ ഓർമ്മയിൽ നിന്നാണ്, ഞാൻ എൻ്റെ ലേഖനം തുടങ്ങിയത് അമീർ ഖുസ്രുവിൽ നിന്നാണ്. അമീർ ഖുസ്രു മഹാനായ ഒരു സൂഫിവര്യൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം
പുതിയ വാദ്യോപകരണങ്ങൾ സൃഷ്ടിച്ചവനാണ്. അതിമനോഹരമായ രാഗങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ യോഗ്യതകൾ പറയാൻ തുടങ്ങിയാൽ എത്രയെത്രയോ ഉണ്ട്. നമ്മുടെ സംഗീതശാഖയിലെ ഏറ്റവും സുന്ദരമായ രാഗമായ യമൻ കല്യാൺ, നമ്മൾ മലയാളത്തിൽ യമുന കല്യാണി എന്ന് പറയും. യമൻ അമീർ ഖുസ്രു ഉണ്ടാക്കിയ രാഗമാണ്. സാന്ദർഭികമായി മറ്റൊരു തമാശയെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മളെ സങ്കടപ്പെടുത്തേണ്ടതും ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ടതുമായ ഒരു കാര്യമാണ്. ഉത്തരേന്ത്യയിലെ സംഗീതജ്ഞരായ മഹാസംഗീതജ്ഞരായ ബ്രാഹ്മണന്മാർ വളരെ കാലം ആ രാഗം പാടിയിരുന്നില്ല. അതിമനോഹരമായ രാഗമാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഗം. കാരണം അതുണ്ടാക്കിയത് ഒരു മുഹമ്മദീയനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട്. നാം ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ എങ്കിലും നമുക്കൊന്ന് അഭിമാനിക്കാം. ഉസ്താദ് വിലായത്ത് ഖാൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അന്ന് കർണാട്ടിക് സംഗീതത്തിലെ രാജകുമാരനായിരുന്ന GNB ഇനി എന്ത് ജീവിച്ചിരിക്കണം, സംഗീതം മരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ റോഡിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ചരിത്രമുണ്ട്. പിന്നെ ജീവകാലത്ത് മദ്രാസിൽ വിലായത്ത് ഖാൻ വന്നപ്പോൾ വിലായത്ത് ഖാൻ്റെ മുമ്പിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ GNB ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് പാരമ്പര്യവും നമുക്കുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ സംഗീതജ്ഞരായ ബ്രാഹ്മണന്മാർ ഇത് പാടിയില്ല എന്ന് പറഞ്ഞു ഞാൻ ബ്രാഹ്മണരെ അധിക്ഷേപിക്കുകയല്ലേ ഇന്ന്. ഒരു കൂട്ടർ ഇങ്ങനെയുണ്ട്. അതേ കാലത്ത് തന്നെ GNB പോലുള്ള ആൾക്കാരുമുണ്ട്. GNB ബ്രാഹ്മണനായിരുന്നു. ആ GNB ആണ് വിലായത്ത് ഖാൻ്റെ മുമ്പിൽ അതിന് GNB ഒരുപടി പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിച്ചു. അതിന് ഞാൻ ആ പ്രബന്ധത്തിൽ മുസ്ലിം പാട്ടുകാരെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രത്യേക കാരണമുണ്ട് അവരെക്കുറിച്ച് മാത്രം. അങ്ങനെ വലിയ വലിയ ആൾക്കാരിൽ നിന്നിങ്ങനെ തുടങ്ങി ഞാൻ ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് പുസ്തകങ്ങളൊന്നും റഫർ ചെയ്യാൻ എൻ്റെ അടുക്കൽ ഉണ്ടായിട്ടില്ല. അന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് എഴുതുമ്പോൾ അവധ് രാജ്യം, അതിലെ സുൽത്താനായ നവാബ് വജീദ് അലി ഷാ, ക്യാ കരും സജനി എന്ന അതിമനോഹരമായ ഗീതത്തിൻ്റെ കർത്താവ്, അദ്ദേഹം എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു നാട്യരൂപമാണ് കഥക്. കഥക് ഏറെ പരിഷ്കരിച്ച ആളാണ്. കഥക് സ്വന്തമായി ആടിയ ആളാണ് നവാബ് വജീദ് അലി ഷാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അധികരിച്ച് അതിമനോഹരമായ ഒരു സിനിമയുണ്ട്. അതിമനോഹരമായ ഒരു സിനിമയുണ്ട്. അദ്ദേഹം കൃഷ്ണൻ്റെ വേഷം, ശ്രീകൃഷ്ണൻ്റെ വേഷമെടുത്ത് നൃത്തം ചെയ്യുമായിരുന്നു വജീദ് അലി ഷാ. അദ്ദേഹം മുഹമ്മദീയനാണ്. അങ്ങനെ വന്ന് ഞാൻ ഒടുവിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഷെയ്ഖ് ചിന്ന മൗലാന, നാഗസ്വര വിദ്വാൻ. നാദസ്വരം ഒരു പ്രത്യേക സമുദായക്കാർ മാത്രം
പാടിയിരുന്ന ഒരു ഗാനോപകരണമാണ്. പിള്ളമാർ, പിള്ളമാർ അതും ഒട്ടുമുക്കാലും പുരുഷരാണ് പാടുക, നിന്നിട്ടാണ് പാടുക. പിന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് അകമ്പടിയായി അവർ ക്ഷേത്രത്തിന് ചുറ്റും തെരുവിലൂടെയും ഒക്കെ ഇത് വായിച്ചുകൊണ്ട് പോകും. രാജാവ്, രാജാവ് രാജരത്നത്തെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട് വേറൊരു ലേഖനത്തിൽ. ബേബി പറഞ്ഞതുകൊണ്ട് ആ കഥ പറയാം. ഒരിക്കൽ രാജരത്നത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മാമനായിരുന്നു, അമ്മാമനായിരുന്നു. തോടി രാഗത്തിൻ്റെ അവസാന വാക്കായിരുന്നു ഈ അമ്മാമൻ. ഒരു തവണ അവിടുത്തെ പ്രധാനമായ ക്ഷേത്രത്തിൽ വാദ്യത്തിന് ദേവതയുടെ ഈ തെരുവിലൂടെയുള്ള പോക്കിന് അകമ്പടി സേവിച്ചുകൊണ്ട് അമ്മാമനും മകനും നാദസ്വരം വായിക്കുന്നുണ്ട്. തോടിയുടെ ഒരു ഘട്ടത്തിൽ അമ്മാമൻ മകനെ ഒരടി അടിച്ചു. എന്നടാ ഇന്ത മാതിരിയാ തോടി വായിക്കരുത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതേ ദിക്കിൽ വച്ച് മരുമകൻ മാത്രം വായിക്കുന്നു. ആ സമയത്ത് ജനങ്ങളിൽ നിന്ന് അല്പം മാറി നിന്ന് ഒരു പടുവൃദ്ധൻ കരയുന്ന ആളുകൾ അന്വേഷിച്ചപ്പോൾ അന്ന് മരുമകനെ അടിച്ച, അനന്തരവനെ അടിച്ച ആ അമ്മാമനാണ്. ഇതുപോലെ തോടിരാഗം വായിക്കുവാൻ ദൈവത്തിന് പോലും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ടാണ് അന്നരാ ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല, ബേബി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന്. ഇന്നടിച്ച് ഇന്ന് അധ്യാപകരോ അല്ലെങ്കിൽ അച്ഛനോ അടിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല, അതിരിക്കട്ടെ. അപ്പോൾ ഷെയ്ഖ് ചിന്ന മൗലാനയിലേക്ക് വരാം, വിഷയം അതാണ്. ഷെയ്ഖ് ചിന്ന മൗലാന അന്ന് എൻ്റെ നാട്ടിലെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ കേട്ടു. ഞാൻ പറഞ്ഞ, ഞാനന്ന് വായിച്ച ലേഖനത്തിലെ പലരെയും ഞാൻ നേരിൽ കേട്ടിട്ടുണ്ട്. ചിലരുടേതൊക്കെ ഡിസ്കിലൂടെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അന്ന് ഈ ഇൻ്റർനെറ്റും ഗൂഗിളും അതൊന്നും ഇല്ലാത്ത കാലമാണ് കേട്ടോ, ഞാൻ കേട്ടിട്ടുള്ളൂ ഡിസ്കിലൂടെ. ലോങ് പ്ലേയിങ്, ചിലപ്പോൾ ഷോർട്ട് പ്ലേയിങ് ഡിസ്കിലൂടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരു കർണാട്ടിക് സംഗീതജ്ഞനെ ഉള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സംഗീത കലാനിധി പട്ടം കിട്ടണം. രാമനാഥൻ വളരെയധികം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഒരു അംഗീകാരമാണ് സംഗീത കലാനിധി. എം ഡി രാമനാഥൻ ടൈഗർ വരദാചാര്യയുടെ പ്രിയ ശിഷ്യനായ രാമനാഥന് ഇത് കിട്ടിയിട്ടില്ല. ബ്രാഹ്മണനുമാണ്, ബ്രാഹ്മണൻ എന്നിട്ടും കിട്ടിയിട്ടില്ല. ഈ മുസൽമാനായിട്ടുള്ള ഷെയ്ഖ് ചിന്ന മൗലാനക്ക് സംഗീത കലാനിധി കിട്ടിയിരുന്നു, സംഗീത കലാനിധി കിട്ടിയിരുന്നു. ഷെയ്ഖ് ചിന്ന മൗലാന കണ്ണൂരിലെ മുനീശ്വരം കോവിലിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പെങ്ങളും സഹോദരിയും ഉണ്ട്, അവരും മനോഹരമായി വായിക്കും. ചമ്രം പടിഞ്ഞിരുന്ന് അവിടുത്തെ ദേവതയുടെ മുമ്പിൽ, ഹിന്ദു ദേവതയുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് രണ്ടര മണിക്കൂർ നേരത്ത് വായിക്കുന്നത് ഒന്നിലധികം തവണ എൻ്റെ കുട്ടിക്കാലത്ത് കാണാൻ ഭാഗ്യമുണ്ടായവനാണ് ഞാൻ. ഇവരൊക്കെ ഉള്ള ഈ
നാട്ടിലാണ് ഞാൻ മറ്റേതും കണ്ടത്, പള്ളി പൊളിക്കുന്നതും കണ്ടത്. ഇനി ആ പള്ളി ഒരു ഹിന്ദുക്ഷേത്രത്തിൽ പൊളിച്ച് ഒരു മുസ്ലിം മതാധികാരി, ഭരണാധികാരി, അയാളുടെ സൈന്യാധിപൻ ചെയ്തതാണ് എന്ന് തന്നെ വെക്കൂ. അതിനുശേഷം അഞ്ചിലധികം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നിയമപ്രകാരം തന്നെ ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കെന്തും ചെയ്യാം. അത് ഈ പുതിയ കാലഘട്ടത്തിൽ, അന്ന് നമ്മൾ സ്വരലയ ഉദ്ഘാടനം ചെയ്തപ്പോൾ നടന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ, ഇന്നലെ തന്നെയാണ് പത്രത്തിൽ വായിച്ചു, യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒരു മഹാനായ യോഗിയുണ്ട്. അദ്ദേഹം ഭരണാധികാരിയുമാണ് യു പിയിലെ. അദ്ദേഹം പറഞ്ഞു, ഇവർക്കൊക്കെ ഒരു നന്മയുണ്ട്, മിക്കവരും ഉള്ള കാര്യം പ്ലെയിനായിട്ടങ്ങ് പറയും, അവർക്കൊന്നും പേടിക്കാനില്ല. ഇപ്പോൾ അയോധ്യയെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടും കൂടിയുണ്ട്. ഭരണാധികാരി പറഞ്ഞതാണ്, പരസ്യമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഇനി നമുക്ക് രണ്ട്, ഒന്ന് കാശിയും മറ്റേത് മധുരയും. ആസന്ന ഭാവിയിൽ നമ്മൾ ഇതും സാധിച്ചെടുക്കും അർത്ഥശങ്കയില്ലാതെ. യോഗി ആദിത്യനാഥ് മഹാജനങ്ങളെ സാക്ഷി, അവരോടാ പറയുന്നത്, ജനങ്ങളോടാ പറയുന്നത്. അച്ഛനമ്മമാർ ഹിന്ദുവായതുകൊണ്ടാണ് ഞാൻ ഹിന്ദുവായത്. പക്ഷേ ഹിന്ദുവായതിൽ അഭിമാനക്കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരഭിമാനക്കുറവുണ്ട്. എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒരു ഹിന്ദുവാണ് ഞാൻ എന്ന് പറയും. കാരണം എൻ്റെ ഹിന്ദുമതത്തിൽ ഞാൻ കാണുന്നത് രാമകൃഷ്ണ പരമഹംസനെയും വിവേകാനന്ദനെയും രമണ മഹർഷിയെയും ഷിർദിയിലെ സായിബാബയെയും. സായിബാബ ഹിന്ദുവാണല്ല മുസ്ലിമാണെന്നൊക്കെ ഒരു തർക്കമുണ്ട്, അതെന്തോ ആവട്ടെ, അതെന്തോ ആവട്ടെ. നാരായണ ഗുരുവേയും അതുപോലുള്ള മഹാന്മാരെയുമാണ്, വേറെ ആരെയുമല്ല. ആ മഹാത്മാക്കൾ ജീവിച്ച മതത്തിൽ ഞാനും പെട്ടുവല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനമേ ഉള്ളൂ, ഒരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. ഇനി നിങ്ങൾ പപ്പേട്ടൻ്റെ അവതരണം ഹിന്ദുമതത്തെക്കുറിച്ചുള്ള പപ്പേട്ടൻ്റെ വീക്ഷണത്തിലേക്കെത്തി. ഇന്ന് ഹിന്ദുമതത്തിൻ്റെ ഒരു സർവപ്രതീകമായി രാമസങ്കല്പത്തെ മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. ശ്രീനാരായണ ഗുരു നമ്മുടെ ഈ നാട്ടിൽ, നമ്മൾ ഈ ചർച്ച നടത്തുന്ന പ്രദേശത്ത് ജനിച്ചയാളാണ്. അദ്ദേഹം ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം, വൈഷ്ണവ ധാരയുണ്ട്, ശാക്തേയമുണ്ട്, ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി പപ്പേട്ടൻ പറഞ്ഞതുപോലെ, ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി കൂട്ടിച്ചേർത്ത അദ്ദേഹത്തിൻ്റെ മതസങ്കല്പമുണ്ട്. എനിക്ക് രാമനെന്ന് പറഞ്ഞാൽ റഹിമുമാണ്, റഹിമുടിഞ്ഞിപ്പുണ്ട്, നമ്മളെല്ലാവരും റഹിമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബോൾഷവിക്കാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസത്തിന് ബോൾഷവിസം എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും പറഞ്ഞു. എന്നിട്ട് ലെനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ലെനിൻ്റെ
നൂറാം ചരമ വർഷമാണ് എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഈ അടുത്ത കാലത്ത് വീണ്ടും വായിക്കാൻ എനിക്കിടയായി. എന്നാൽ പപ്പേട്ടൻ സംഗീതത്തിൽ എത്രത്തോളം അഗാധമായ ജ്ഞാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥകളിൽ എത്രത്തോളം സംഗീതമുണ്ട്, സംഗീതം ബഹുസ്വരമാണ്, എല്ലാ രാഗാധിഷ്ഠിത സംഗീതവും പല സ്വരങ്ങളുടെ സർഗാത്മകമായ സമ്മേളനമാണ് ഓരോ രാഗങ്ങളും എന്നുള്ളത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു രാമൻ ഇന്ത്യത്വത്തിൻ്റെ സഞ്ചാരങ്ങളിൽ രാമൻ്റെ വലിയൊരു സാന്നിധ്യമുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള രാമൻ. അതാണ് മഹാത്മാഗാന്ധിയും ആ രാമനെ തൊട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തത്. എന്നിട്ട് മഹാത്മാഗാന്ധി കൊടുത്തിട്ടുള്ള രാമൻ്റെ നിർവചനവുമുണ്ട്. മഹാത്മാഗാന്ധിയെപ്പോലെ തന്നെ രാമനെ തൻ്റെ സർഗജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വലിയൊരു മഹാനുഭാവൻ പപ്പേട്ടൻ്റെ സുഹൃത്ത് ത്യാഗരാജസ്വാമികളാണ്. കർണാടക സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ രചനകൾ നടത്തിയിട്ടുള്ള അതുല്യനായ കമ്പോസറാണ്. അതുപോലെ ഈ മനുഷ്യകുലത്തിൻ്റെ പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ, സർഗാത്മകതയുടെ വികാസത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ അമ്പരക്കും. ഇവിടെ നമുക്ക് ത്യാഗരാജനും ശ്യാമശാസ്ത്രികളും ദീക്ഷിതരും പിന്നെ സ്വാതിരുന്നാളും ഒക്കെ ഉണ്ടായിരുന്നതിന് സമീപകാലത്താണ് ബീഥോവനും മൊസാർട്ടും പിന്നെ ജോഹാൻ സെബാസ്റ്റ്യൻ ബാക്കുമൊക്കെ തങ്ങളുടെ സംഗീത രചനകൾ നിർവഹിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്ന് കൂട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ത്യാഗരാജസ്വാമികൾ രാമന് നൽകിയിട്ടുള്ളതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സംഗീത സൃഷ്ടികളും ശ്രീരാമന് വേണ്ടിയിട്ടുള്ള സ്മാരക ക്ഷേത്രങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. പപ്പേട്ടൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു രാഗത്തിൻ്റെ പേരിലുള്ള കഥയുണ്ട്, ചിത്തരഞ്ജിനി. അതിൽ ശമ്മാങ്കുട്ടിയുടെ കച്ചേരി കേൾക്കാൻ കൃഷ്ണൻകുട്ടിയും ഒത്ത് സഞ്ചരിച്ച അതിനിടയിലുണ്ടാകുന്ന സംഭവങ്ങളും ചർച്ചകളുമൊക്കെയാണ് ഈ ചിത്തരഞ്ജിനി എന്ന അദ്ദേഹത്തിൻ്റെ സംഗീത സൃഷ്ടി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു കഥയല്ല, ഒരു സംഗീത സൃഷ്ടിയാണ്. അതിൽ ശമ്മാങ്കുടിയുടെ ഒരു കൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്, രാമാനീയട എന്ന കരഹരപ്രിയ രാഗത്തിലുള്ള കൃതി. കരഹരപ്രിയ രാഗത്തിൽ തന്നെ ത്യാഗരാജസ്വാമികളുടെ വേറൊരു കമ്പോസിഷനുണ്ട്, രാമാ നീ സമാനമെവരോ എന്നുള്ളതാണ്. രാമാ നിനക്ക് തുല്യനായി ആരാണുള്ളത്? ഇതിനെക്കുറിച്ച് വല്ലതും ഈ യോഗി ആദിത്യനാഥിനും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പോലെ അവരറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഏറ്റവും വലിയ രാമ ഉപാസകനായി ദക്ഷിണേന്ത്യയിൽ ഒരു 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 പ്രവാചക സംഗീത പ്രവാചകനെന്ന് തന്നെ നിർവചിക്കാവുന്ന ത്യാഗരാജസ്വാമികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ മുഴുവൻ രാമനെക്കുറിച്ചാണ്. അപ്പം ആ സംഗീത രചനകളെക്കാളും വലിയൊരു ക്ഷേത്രം ശ്രീരാമൻ ആർക്ക് നിർമ്മിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പപ്പേട്ടനിലേക്ക് തന്നെ തിരിച്ചു പോകാം, അതോ ഞാൻ കുറച്ചും കൂടെ സംസാരിച്ചിട്ട് മതിയോ? പപ്പേട്ടൻ അടുത്ത ഘട്ടത്തിലേക്ക് സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോ ആലോചിച്ചു. എനിക്ക് പപ്പേട്ടനടുത്ത് അവസാനത്തെ പാട്ട് എന്നൊരു കഥ പപ്പേട്ടൻ ഒടുവിലത്തെ ഒടുവിലത്തെ അത് അത് പലതവണ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് രണ്ട് മൂന്ന് തലങ്ങളിൽ ആ കഥയെ വായിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആ കഥ തുടങ്ങുമ്പോൾ നഗരത്തിലെ ഒരു ക്ലബിൽ ഒരു മാജിക്കുകാരൻ തൻ്റെ മാജിക്കിന് വേണ്ടത്ര സ്വീകാര്യത ഇവിടെ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി നിരാശനായി തൻ്റെ പരിപാടി അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല മെഡലുകളുമൊക്കെ തുന്നിപ്പിടിച്ച വസ്ത്രങ്ങളാണല്ലോ, അതെല്ലാം അടുക്കി വെച്ച് ഈ പരിപാടിക്ക് വരുമ്പോൾ പെട്ടി ചുമക്കാൻ വേണ്ടി ഒപ്പം കൂട്ടിയ പയ്യനുമൊത്ത് മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. ഈ പരിപാടി കഴിയുമ്പോൾ
അവിടെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പരിപാടി അനൗൺസ് ചെയ്യപ്പെടുകയാണ്. അത് ഇൻഡോ അമേരിക്കൻ കമ്പനി, ആ കമ്പനിയുടെ അമേരിക്കക്കാരനായ ചെയർമാൻ്റെ ഭാര്യ, അവരുടെ പേരൊക്കെ ഉണ്ട്, ആ പേരിന് ഇവിടെ പ്രസക്തിയില്ല, അവർ കേവലം 3 ആഴ്ച കൊണ്ട് ഭരതനാട്യം പഠിച്ച് അതവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഈ അവഗണിക്കപ്പെട്ട മജീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പരിപാടിയും അവഗണിക്കപ്പെട്ടു. അദ്ദേഹം എല്ലാം അടുക്കിപ്പറക്കി വെക്കുമ്പോൾ അവിടെ ഒരു ഈ ആ പരിപാടിയുടെ ക്ഷണക്കത്ത് കിടക്കുന്നു. ആ ക്ഷണക്കത്തിൽ ഈ മജീഷ്യൻ്റെ പേരൊന്നുമില്ല, ഈ 3 ആഴ്ച കൊണ്ട് ഭരതനാട്യം പഠിച്ച് അവതരിപ്പിക്കുന്ന അമേരിക്കക്കാരിയുടെ പേരും കാര്യങ്ങളുമേ ഉള്ളൂ. അതെല്ലാം പല സൂചകങ്ങളായി വരുന്നു. എന്താണ് നമ്മുടെ പാരമ്പര്യ കലകൾക്ക് സംഭവിക്കുന്നത്, എന്താണ് കെട്ടി എഴുന്നള്ളിപ്പുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതെല്ലാം അവിടെ വരുന്നുണ്ട്. അവിടെ നിന്നും ഈ പയ്യനുമായിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പയ്യൻ അവസാനം പറയുന്നു, അല്ല ബസ് സ്റ്റാൻഡ് അല്ലേ, ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ച് നടക്കുകയാണ്, സ്വപ്നലോകത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നു, ബസ് സ്റ്റാൻഡിനടുത്തേക്ക് വരുന്നു. എന്നിട്ട് പയ്യന് പണം കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എനിക്ക് പണം വേണ്ട എന്ന് പയ്യൻ പറയുന്നു. പിന്നെയോ, എനിക്ക് മാജിക്ക് പഠിക്കണം. അത് ഈ വ്യക്തിയാകെ മാറ്റുകയാണ്. അദ്ദേഹം എഴുതി, പപ്പേട്ടൻ എഴുതിയിട്ടുള്ള ഏറ്റവും ചെറിയ കഥകളിൽ അച്ചടിച്ചത് 2.5 പേജേ ഉള്ളൂ. ഈ കഥ 2.5 പേജേ ഉള്ളൂ. ഞാനിപ്പം ഈ പരിപാടിക്ക് വേണ്ടി അതിൻ്റെ പേജിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. 2.5 പേജുള്ള കഥയാണ്. നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. മുസ്തഫ എന്നാണ് പറയുന്നത്. ആ പേരിനും വലിയൊരർത്ഥമുണ്ട്. ആ കുഞ്ഞ് നിരാശനയായ ഈ മജീഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് മരുഭൂമിയുടെയും അടിയിൽ നിന്നൊരു നീരുറവ കണ്ടെടുക്കാനുള്ള പപ്പേട്ടൻ്റെ ഈ കഴിവ്. ഇതിൽ പല കഥകളിലും പൊതുവായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഒന്ന് ടഗോറിനെ പോലെ, ടഗോർ കുഞ്ഞുങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ടഗോറിൻ്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ദൈവത്തിന് ഈ മനുഷ്യകുലത്തിൽ ഇനിയും വിശ്വാസം നശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പുതിയ കുഞ്ഞുങ്ങളുടെ ജനനം എന്നാണ്. ദൈവത്തിന് മനുഷ്യകുലത്തിലുള്ള വിശ്വാസം ഇനിയും നശിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൈവത്തെ നമുക്ക് മാറ്റി നിർത്താം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പപ്പേട്ടൻ്റെ കഥകളിൽ പ്രതീക്ഷയുടെ പുതിയ പ്രകാശകിരണങ്ങൾ തൂകുന്നത് കുഞ്ഞുങ്ങളാണ് പല കഥകളിൽ. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, പുതുതലമുറയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യയിൽ നിന്നും അയാളാണല്ലോ പപ്പേടൻ്റെ കഥകളിലെല്ലാം ഉണ്ടാവുന്നത്. അത് താൻ തന്നെയാണോ മറ്റു പലരുമാണോ, നമ്മുടെയൊക്കെ മുഖഛായ അതിനകത്ത് കാണാൻ കഴിയും. അപ്പം ഇത് ഈ കുഞ്ഞിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നതിൽ പപ്പേട്ടൻ്റെ പല കഥകളിലും ഒരു സാമ്യം ആവർത്തിച്ചുള്ള വായനയിൽ എനിക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ ഒറ്റപ്പെട്ട ചില പ്രതീക്ഷയുടെ പ്രകാശ ഗോപുരങ്ങൾ, അത് ഒന്നിലധികം കഥകളിലെ ഒരു കഥ, അയാളുടെ കൂടെ സുഹൃത്തായിട്ട് വരുന്ന ഒരു കഥാപാത്രം ആരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇതൊരു ക്വിസാണ്, നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വേണമല്ലോ. കൃഷ്ണൻകുട്ടി, തോമസ് മാത്യുവും അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണത്തിൽ അവതാരികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കൃഷ്ണൻകുട്ടി എന്നുള്ളത് വളരെ കുസൃതിയോടുകൂടിയിട്ടൊരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇവിടെ വെച്ച്, ഞാൻ മുമ്പ് പപ്പേട്ടനോട് സംസാരിക്കാൻ സന്ദർഭം കിട്ടുമ്പോൾ ചോദിച്ചിട്ടില്ല. ഒരു AP കുഞ്ഞിക്കണ്ണേട്ടനുണ്ട്, കുഞ്ഞിക്കണ്ണൻ എന്നതിൻ്റെ ഒരു രൂപാന്തരമാണ് കൃഷ്ണൻകുട്ടി. കൃഷ്ണനുമുണ്ട്, കുട്ടിയുമുണ്ട്, കുഞ്ഞുമുണ്ട്, കണ്ണനുമുണ്ട്, AP കുഞ്ഞിക്കണ്ണൻ. ഒരുപക്ഷേ എബ്രഹാം മാത്യുവിന് അറിയാമായിരിക്കും AP കുഞ്ഞിക്കണ്ണൻ, ഇവിടേക്ക് ചിലർക്ക് അറിയാമായിരിക്കും. വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ച് ഒരേ സമയം സോഷ്യലിസ്റ്റും ഗാന്ധിയനുമായ ഒരു വ്യക്തിയാണ് പപ്പേട്ട. എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും പരിചയമുള്ള അദ്ദേഹം ഇന്നിപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. എത്ര മാസം മുമ്പാണ്? ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. 90+ വയസ്സ് ജീവിച്ചിരുന്ന ഒരാളാണ്.
ഇങ്ങനെയും മനുഷ്യരുണ്ടാകുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ചിത്തരഞ്ജിനി എന്ന് പറയുന്ന കഥ, ആ കഥ ആസ്വദിക്കണമെങ്കിൽ അതിപ്പം ഒരു എൻ്റെ അവകാശവാദമായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് സങ്കടമുണ്ട്. കാരണം നല്ല നിരൂപകനെന്ന് പറയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ ചിത്തരഞ്ജിനി എന്ന കഥ വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഈ ചിത്തരഞ്ജിനി, പപ്പേട്ടൻ മഹാകഥകൾ എഴുതുന്ന ആളല്ലേ, ചിത്തരഞ്ജിനി വായിച്ചിട്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല, എന്താ അത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചിത്തരഞ്ജിനി ഒരു കർണാടക സംഗീത രാഗമാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ആ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ കേട്ടാൽ പോരാ, അതൊരു കർണാടക സംഗീത രാഗം മാത്രമല്ല, ഒരു രാഗത്തിൽ എത്രയോ മഹത്തായ കൃതികൾ എഴുതാൻ ശേഷിയുള്ള ത്യാഗരാജസ്വാമികൾ ഈ ചിത്തരഞ്ജിനി രാഗത്തിൽ ഇതുവരെ അറിയപ്പെട്ടിടത്തോളം ഒറ്റ രചനയെ നടത്തിയിട്ടുള്ളൂ. അത് രാഗതനുമനിശം ശങ്കരം എന്ന് തുടങ്ങുന്ന ഒരു രചനയാണ്. അത് കേട്ടിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അപ്പം ഈ കഥയ്ക്ക് ചിത്തരഞ്ജിനി എന്ന പേര് കൊടുത്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ അവസാനം കാറൽ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എം ഡി രാമനാഥൻ പാടിയ രാഗതനുമനിശം ശങ്കരം എന്ന പാട്ട് വരുന്നു. അപ്പം കൃഷ്ണൻകുട്ടി പറയുന്നു ചിത്തരഞ്ജിനി എന്ന് പറയുന്നു, അവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന എ പി കുഞ്ഞിക്കണ്ണേട്ടൻ, അങ്ങനെ ഒരു മനുഷ്യൻ വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്, അങ്ങനെ ഒരു മനുഷ്യനേ ഉള്ളൂ, അതാണ് ചിത്തരഞ്ജിനി എന്ന ആ കഥയുടെ അർത്ഥം എന്ന് ഈ പണ്ഡിതനായ നിരൂപക സുഹൃത്തിനോട്, എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ, ഓ ഓ അങ്ങനെയുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പപ്പേട്ടൻ്റെ കഥയിൽ തൊട്ട് കളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഗൃഹപാഠം ചെയ്യണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. സംഗീതം പപ്പേട്ടൻ്റെ കഥകളിലേക്ക് കടന്നു വരുന്നത് പപ്പേട്ടൻ്റെ ഒരു സംഗീത സംസ്കാരത്തിൻ്റെ സ്വാഭാവികമായൊരു ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കഥയുടെ ഹൃദയം കഥയുടെ ശീർഷകമായി വരുന്ന അനുഭവവും പപ്പേട്ടൻ്റെ പല കഥകളിലും കാണാൻ കഴിയും. വളരെ പ്രസിദ്ധനായൊരു നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളടക്കം ഊറിക്കൂടിയിട്ടാണ് ഘടനയുണ്ടാകുന്നത്, സ്ട്രക്ചർ ഈസ് സെഡിമെൻറ്റഡ് കണ്ടൻറ്റ്. ഉള്ളടക്കം ഊറിക്കൂടിയാണ് ഒരു ഘടനയുണ്ടാകുന്നത്. താൻ ഇതൊരു കവിതയാണോ ആക്കേണ്ടത്, ഒരു കഥയാണോ ആക്കേണ്ടത് എന്നെല്ലാം ഉള്ളത് നിർണയിക്കപ്പെടുന്നത് ഉള്ളടക്കത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഉള്ളടക്കം ഊറിക്കൂടി ശീർഷകമാവുകയാണോ, അതോ രതിവൃത്തവും അതിൻ്റെ ഒരു ശീർഷകവും ഒരു കഥയായിട്ട് രൂപപരിണാമം സംഭവിക്കുകയാണോ എന്നുള്ളത് കഥയുടെ ശില്പതന്ത്രമൊക്കെ പുതിയ തലമുറയോട് പങ്കുവെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പപ്പേട്ടൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ബേബിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇടുന്നത് അത്രയോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒടുവിലത്തെ പാട്ട് എന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇയാളെന്തിനാ ഈ ഒടുവിലത്തെ പാട്ട്, ഇത് ഇത് ഇതിനെന്ത് സാങ്കത്യമാണ് ഇവിടെ ഉള്ളത് എന്നിങ്ങനെ ഞാൻ ഒടുവിൽ എനിക്ക് പോലും ഒരു ഷിവർ വന്നു. ആ കഥയിലെ കുട്ടിയുടെ പേര് കൊച്ചിയിലെ രാമവർമ്മ ക്ലബിൽ നടന്ന സംഭവമായത്. രാമവർമ്മ ക്ലബിൻ്റെ സെക്രട്ടറി, ദീർഘകാലത്തെ സെക്രട്ടറി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ രാമവർമ്മ ക്ലബിലെ ഭക്ഷണം വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ആനിവേഴ്സറി കൊല്ലത്തിൽ, അതും വളരെ പ്രസിദ്ധമാണ്. ബാലകൃഷ്ണൻ, കൊച്ചിൻ ബേക്കറിയുടെ ഉടമ ബാലകൃഷ്ണൻ, അദ്ദേഹം, എടോ നീ ക്ലബിലൊന്നും പോന്നില്ലെങ്കിലും ഇതിനെങ്കിലും വരണം. അങ്ങനെ ഞാൻ അന്ന് അവരുടെ ആനിവേഴ്സറിക്ക് പോയി.
അന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ സംഭവങ്ങളൊക്കെ മുഴുവനും. ഈ മറ്റേ മദാമയുടെ ഭരതനാട്യ ഗോഷ്ഠി കണ്ടതും അന്ന് സത്യത്തിലാണ്. പിന്നെ അല്ല, അതിനെ പുകഴ്ത്തിയിട്ട് ഭാരവാഹികളൊക്കെ പ്രസംഗിച്ചത് കേൾക്കേണ്ട ദുർവിധിയും എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ കൊച്ചുമകൻ 10 വയസ്സ്, ചെക്കന് 10 വയസ്സായിട്ടില്ല, സത്യം 10 വയസ്സായിട്ടില്ല, വളരെ പ്രസിദ്ധമായ പത്രത്തിൽ എഡിറ്റ് പേജിൽ, ആ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു മഹതി ചെക്കനെ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ എഡിറ്റ് പേജ് മുഴുവനും ഈ ചെക്കനെ ഇൻ്റർവ്യൂ ചെയ്ത, ചെക്കന് വയസ്സ് 10 തികഞ്ഞിട്ടില്ല കേട്ടോ. ആ അങ്ങനത്തെ കാലമാണ്, അങ്ങനത്തെ കാലമാണ്. അതുപോട്ടെ, പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഈ മുഹമ്മദ് അല്ല മുസ്തഫ സത്യമാണ്, സത്യം. കൂലി പിന്നെ ബേബി പറഞ്ഞതിൽ ഒരു ചെറിയ പിശകുണ്ട്. അയാൾ സ്വയമല്ല വിരമിച്ചത്, ഈ മജീഷ്യൻ, വൃദ്ധനായ മജീഷ്യൻ സ്വയമല്ല. അയാളോട് മതി മതി നമുക്ക് ഇവരുടെ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞ് പാപത്തിനെ നിർത്തിക്കുകയുണ്ടായത്. ഞാൻ സാക്ഷിയാണ്, ഞാൻ കാണുന്നുണ്ട്. സെക്രട്ടറിയുടെ സുഹൃത്ത് എന്ന നിലക്ക് ഏറ്റവും മുന്തിയ സ്ഥാനം എനിക്കവിടെ ലഭിച്ചിരുന്നു. ഞാൻ കാണുന്നുണ്ട് മുഴുവൻ. പിന്നെ ഇയാൾ പോയപ്പോൾ ഞാൻ ഡിന്നറിനൊന്നും നിൽക്കാതെ ഞാനും ഈ മജീഷ്യൻ്റെയും ചെക്കൻ്റെയും ഒന്നിച്ച് പോയിരിക്കുന്നു. അങ്ങനെയാണ് ഇതൊക്കെ, ഇതിനൊക്കെ സാക്ഷിയായിരുന്നു ഞാൻ. ഇനി വേറൊന്നും കൂടി പറയാം. ഈ കഥ വായിച്ചിട്ട് അതിൽ അത്യന്തം ആഹ്ലാദിച്ച പ്രശസ്ത മജീഷ്യനായ ഗോപി, മുതുകാട് ഗോപി, ഇത് ഒരു മാജിക് ശില്പമാക്കി മാറ്റി. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്നത്, 90 മിനിറ്റ്, 10-30 ലധികം ആൾക്കാരുള്ള, വളരെ വിലപിടിച്ച. ഇതിൻ്റെ ആദ്യത്തെ കളി കണ്ണൂരിലായിരുന്നു, പിന്നെ ഇന്ത്യയിൽ പല ഭാഗത്തും. എൻ്റെ യോഗ്യത കൊണ്ടല്ല, ഗോപിയുടെ യോഗ്യത. ഗൾഫ് രാജ്യങ്ങളിലും ഈ ഒടുവിലത്തെ പാട്ടിനെ ആധാരമാക്കിയിട്ടുള്ള ഈ മാജിക് ശില്പം, സംഗീത ശില്പം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇന്ദ്രജാല ശില്പം കാണാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായിരുന്നു. ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള 10 മിനിറ്റ് ആകുന്നു എന്നൊരു മെസ്സേജ് ആയി ആയി. സമയമാണ്. അപ്പോ എഴുത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഒരുപാട് അനുഭവങ്ങളിൽ ആളുകളെ കേട്ടിരിക്കുന്നുണ്ട് പറഞ്ഞ ഭയങ്കര രസമുള്ള സംഭവമാണ്. പക്ഷെ നമ്മുടെ സമയപരിമിതി പോലും, നമ്മൾ അടുത്ത സെഷനിലേക്ക്, ഇനി ഡെലിഗേറ്റ്സിന് ഈ രണ്ട് വ്യക്തികളോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, അവരെ കേട്ട ശേഷമുള്ള സമയമാണ്. പെട്ടെന്ന്. ഹലോ, നമസ്കാരം. ഈ ബഹുസ്വരങ്ങൾ വേണ്ടേ എഴുത്തിലും രാഷ്ട്രീയത്തിലും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാബിനറ്റിൽ ആദിവാസി പ്രാതിനിധ്യം ഇല്ലാത്ത പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന് ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാമന് വേണ്ടിയുള്ള പിടിവാശിയിലാണല്ലോ നമ്മളിപ്പോൾ. സവർക്കർ പറയുന്നു സവർക്കറുടെ രാമനെയാണോ ഗാന്ധിയുടെ രാമനെയാണോ നമുക്ക് ആവശ്യം? പലരും ചോദിക്കുന്നത്, പലരും പറയുന്നത് ഗാന്ധിയുടെ രാമനാണ് നമ്മുടെ രാമനെന്ന് പറയുന്നു. ഈ ഗാന്ധിയുടെ രാമനും സവർക്കറുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേബി അതിന് ഉത്തരം പറഞ്ഞു, എന്നേക്കാൾ നല്ലത് ബേബിയാണ്.
ബേബിയുടെ രാമനെ കുറിച്ച് ബേബി പറഞ്ഞു. ആദ്യത്തെ ചോദ്യം നമ്മൾ സമൂഹം ഉറക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ സമൂഹത്തിൽ അരികുകളിലേക്ക് മാറ്റപ്പെടുന്നവർ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വ ഇടങ്ങളിലേക്ക് വരേണ്ടതുണ്ട്, ആ വരേണ്ടതുണ്ട് എന്നുള്ള ബോധം ശക്തമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് വേണ്ട പോലെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാന്ധി അംബേദ്കർ പാക്റ്റിലേക്ക് എത്തേണ്ടി വരും. കാര്യം ഗാന്ധി ഇക്കാര്യത്തിലെടുത്ത വലിയ ഗാന്ധി നമുക്ക് വളരെ ഇതിലൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്, അതിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ അംബേദ്കർക്ക് നമുക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടി വരും. അവിടെ ഗാന്ധിയുമായി സമരം ചെയ്തിട്ടാണ്. ഗാന്ധിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഗാന്ധി ചില നിലപാടുകൾ എടുക്കും, എന്നാൽ മഹാന്മാരായ ഏത് ചിന്തകന്മാരെയും ഏത് പ്രയോക്താക്കളെയും പോലെ മറ്റുള്ളവരുമായുള്ള സംവാദത്തെ തുടർന്ന് സ്വന്തം നിലപാട് നവീകരിക്കാൻ മാറ്റാൻ ഗാന്ധിജി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സംവരണമായി ബന്ധപ്പെട്ടതാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സംവരണം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങളുണ്ട്. എൻ്റെ വിശദാംശങ്ങൾ അംബേദ്കറുടെ പിന്നെ രചനകളുടെ ശേഖരം വായിച്ചപ്പോഴാണ്. അംബേദ്കറുടെ നിലപാട് നമ്മുടെ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് ആര് വരണം, നമ്മൾ പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് ആര് വരണമെന്നത് അവർ വോട്ട് ചെയ്ത് തീരുമാനിച്ചാൽ മതിയെന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അർഹതയുണ്ട് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളവരെ അപ്പോഴേ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ. അതിനകത്ത് വലിയൊരു ദാർശനിക പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്കും പങ്ക് കൊടുക്കണ്ടേ? പട്ടികജാതി പട്ടികവർഗ ഇന്ന് മറ്റുള്ളവർക്കും പങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അംബേദ്കറിൻ്റെ നിലപാട് ആ മറ്റുള്ളവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യാൻ കഴിയുന്ന പലരും പരാജയപ്പെടുത്തപ്പെടും. അംബേദ്കർ പരാജയപ്പെടുത്തപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ, പലർക്കും അറിഞ്ഞുകൂടാതെ. അപ്പോൾ ഇങ്ങനൊരു ചരിത്രമുണ്ട്. എൻ്റെ സുഹൃത്ത് ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ കൂട്ടായിട്ട് അതിന് ഉത്തരം കണ്ടെത്തണം. ഇത്തരം പലതിനും ഉത്തരം കണ്ടെത്തുന്ന കാര്യം വരുമ്പോൾ നമ്മൾ അണ്ടിയോടെടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്ന പോലെ ശരിയായ തീരുമാനം കണ്ടെത്തുന്നതിൽ പലപ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നു. അതൊരു പരാധീനത തന്നെയാണ് എന്നുള്ളത് അതൊരു സംശയമില്ല. പിന്നെ സവർക്കറുടെ അംബേദ്കറാണോ, അല്ല സോറി, സവർക്കറുടെ രാമനാണോ ഗാന്ധിയുടെ രാമനാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് തന്നെ എൻ്റെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ല. രാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 300 രാമായണങ്ങൾ എന്ന് തുടങ്ങിയ എ കെ രാമാനുജൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് നീക്കം നടന്നത് നമുക്കറിയാം. അപ്പോൾ രാമനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങളുണ്ട്. രാമനെ ആരാധിക്കാൻ മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ത്യാഗരാജസ്വാമികൾ സ്വന്തം രചനകളിലൂടെ ആരാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാമൻ്റെ ഗുരുവിനെ രാമൻ വനവാസം കഴിഞ്ഞു എന്ന് കാണുമ്പോൾ എവിടെയാണ് എൻ്റെ രാജകൊട്ടാരം, എവിടെ ഇരുന്നാണ് ഞാൻ ഭരിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുമ്പോൾ രാമൻ്റെ ഗുരു പറഞ്ഞതായി ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാമ, നിനക്ക് ഭരണം നടത്താനുള്ള നിൻ്റെ കൊട്ടാരമെന്ന് പറയുന്നത് നിന്നിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലാണ് നിൻ്റെ രാജകൊട്ടാരം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം രാമനെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും നമുക്ക് നടത്താം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്താണ്? ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടോ? പാവപ്പെട്ടവർക്ക്, പട്ടിണി പട്ടികയിൽ നമ്മൾ ലോകത്ത് എവിടെ നിൽക്കുന്നു? ഇന്ത്യ 10 വർഷം മുമ്പ് എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുഖ്യമായിട്ടും അന്വേഷിക്കേണ്ടത്. ഇത് ചർച്ച ചെയ്യേണ്ടെന്നല്ല, പിന്നെ ഒരുപാട് രാമന്മാരുണ്ട്, അതിൽ ഏത് രാമനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാമനിർവചനം മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹിം കൂടിയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ ആ നിർവചനമാണ് ഞാൻ സ്വീകരിക്കുന്നത്. നമ്മുടെ നാരായണ ഗുരുസ്വാമിയുടെ നിർവചനമുണ്ട്. പിന്നെ 800 വർഷം മുമ്പ് കർണാടകയിൽ ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവുണ്ട്. ആരാ? ബസവേശ്വരൻ, ബസവണ്ണ. ബസവണ്ണ ശിവനെക്കുറിച്ച് എന്താ പറഞ്ഞത്? കായകവേ കൈലാസം എന്നാണ്. നിങ്ങൾ പണി ചെയ്താൽ കൈലാസത്തിൽ പോയി ശിവനെ കണ്ടതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്.
കബീറിൻ്റെ, കബീർ മുസ്ലിമായിരുന്നു ഹിന്ദു ആയിരുന്നു. കബീറിനെ കുറിച്ചുള്ള ഐതിഹ്യമുണ്ട്. മരിച്ചപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടി കടിപിടി കൂടി. അപ്പോൾ അവർ നോക്കുമ്പോൾ കബീറിൻ്റെ മൃതശരീരം കിടന്നിടത്ത് പൂക്കളാണ് കണ്ടത്. അപ്പോൾ ആ പൂക്കൾ വിഭജിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് സങ്കല്പങ്ങളും ഉണ്ട്. ഏറ്റവും പ്രധാനം, ഇവരുടെ ഒന്നും പേരിൽ നമ്മൾ മനുഷ്യനെ പരസ്പരം കൊല്ലരുത്. കുരിശുയുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മയിൽ പേടി സ്വപ്നം പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഏതാണ്ട് 200 നീണ്ടുനിന്ന യുദ്ധമാണ്. അതിൽ കൊല ചെയ്യപ്പെട്ടവർ എന്താ, ക്രിസ്തുവിൻ്റെ പുണ്യഭൂമി സംരക്ഷിക്കാനും ക്രിസ്തുവിൻ്റെ പുണ്യഭൂമി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ വെന്തിങ്ങയും കുരിശുമൊക്കെ ആയിട്ട് 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങളവരെ പറഞ്ഞു വിട്ടു, ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, ഒന്നും സംഭവിക്കില്ല, വല്ലതും സംഭവിച്ചാലും നേരിട്ട് സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ അപ്പം ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ചോര ചൊരിയാൻ വേണ്ടി ഒരു മതത്തെയും ഒരു പ്രവാചകനെയും ഒരു ദൈവത്തെയും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് ഒപ്പം ഓർമ്മിക്കുക, ദൈവം സർവശക്തനാണ്, ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും, നമ്മളാരും നോക്കേണ്ടതില്ല. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ബഹുസ്വരത്തിലെ മേധാവിത്വ പ്രവണത ബഹുസ്വരത്തെ ജീർണതയിലേക്ക് നയിക്കുന്നു. ഏകസ്വരത്തിൽ ഏകസ്വരം തന്നെയാണ് മേധാവി. ഇന്ത്യയടക്കം ലോകത്തുള്ള ഏകസ്വരം ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഏകസ്വരത്തിൻ്റെ വളക്കൂറ് മുതലാളിത്ത സമീപനമാണ്. ഇന്ന് മുതലാളിത്ത സമീപനം ബഹുസ്വരത്തെയും സ്വാധീനിച്ചു കഴിഞ്ഞു. ഇങ്ങ് കേരളം വരെ അത് എത്തി നിൽക്കുന്നു. മാതൃഭൂമിക്കും അതിൽ പങ്കുണ്ട് എന്ന് കരുതിയാൽ അതിൽ തെറ്റു പറയുകയില്ല. ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ആ നിരീക്ഷണങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പ്രതികരിക്കേണ്ടതില്ല. ഇതുപോലുള്ള ഒരുപാട് നിരീക്ഷണങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അത് ബഹുസ്വരതയുടെ ശക്തമായ ആവിഷ്കാരമാണ്. ഇതിൽ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കേണ്ട. അവിടെയും ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീനാരായണ ഗുരുവും നമ്മുടെ സുമാരഴിക്കോട് മാഷിൻ്റെ ഗുരു പേരിപ്പം കിട്ടുന്നില്ല, പ്രായമായതുകൊണ്ട്. വാക്പടാനത് ശ്രീനാരായണ ഗുരു സ്വാമികൾ ഈ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകളെല്ലാം നടത്തുന്നു. അതിനെക്കുറിച്ച് അത് മുഴുവനും ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ ക്ഷേത്ര വിഗ്രഹം കണ്ണാടിയാണെങ്കിൽ പോലും ഇതെന്തിനു നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു എന്ന് അദ്ദേഹം ഘോരഘോരം ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മുമ്പിൽ വാദിച്ചു. എന്നിട്ട് വാക്പടാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാക്പടാനന്ദൻ പറഞ്ഞതിനോട് മുഴുവൻ എനിക്ക് പൂർണ്ണ യോജിപ്പാണ്, നിങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എന്നാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ആശ്വാസം കിട്ടുന്ന കുറേ ആളുകൾ വന്ന് എന്നോട് പറയുന്നു, ഞാനിത് അവർക്ക് വേണ്ടി ചെയ്യും. പള്ളി സ്ഥാപിക്കാൻ ആരെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാൽ പള്ളിയും ഞാൻ സ്ഥാപിച്ചുവിടും. അപ്പം അനുരഞ്ജനത്തിൻ്റെ ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വേണം. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വാശി പിടിക്കാൻ വാദിക്കാം. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ ഞാനത് വാദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതുപോലെ വാദിക്കാൻ അപരനും അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ വാദങ്ങളൊന്നും വാക്കുകൾ കൊണ്ടുള്ള വിമർശനം ആയുധം കൊണ്ടുള്ള വിമർശനമായി മാറരുത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ശരി, പെട്ടെന്ന് അവസാനത്തെ ചോദ്യം. ബഹുസ്വരങ്ങൾ വേണ്ട എഴുത്തിലും രാഷ്ട്രീയത്തിലും എന്നതാണ്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയപരമായ ചിന്താഗതികൾ കൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അധികാരത്തിലിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ എഴുത്തിലെ ബഹുസ്വരത എന്ന എഴുത്തിൻ്റെ ബഹുസ്വരതയെ നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ എഴുത്തുകാർക്ക് എന്തെഴുതണം എന്നുള്ളത് ഈ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയപരമായ ഭരണത്തിലേറിയ രാഷ്ട്രീയ ഭരണാധികാരികൾ അവർ എന്തെഴുതണമെന്ന് തീരുമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എഴുത്തുകാർക്ക് പലതരത്തിലുള്ള ആശയങ്ങളും ബഹുസ്വരമായ പല രീതിയിലുള്ള എഴുത്തുകളും എഴുതാൻ പറ്റും. പക്ഷേ അതിലെല്ലാം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവരുടെ എഴുത്തുകളെ കൊണ്ടുവരുന്നു. അതിൽ ഈ എഴുത്തുകാരെ അതിനുവേണ്ടി പ്രാപ്തമാക്കുന്നു, അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തി നിർത്തുന്നു. നമുക്ക് ഉദാഹരണങ്ങളുണ്ട്, നരേന്ദ്ര ദബോൾക്കർ, ഗോവിന്ദ് ബൻസാരെ, ഗൗരി ലങ്കേഷ് പോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് വേണ്ടി എഴുതാതിരുന്നത് കൊണ്ട് അവരെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തേച്ചു മാച്ചു വിടുന്നു. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എഴുതുന്ന എഴുത്തുകാർക്കും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഭരണകൂടത്തിനെതിരെ എഴുതുവാൻ ഒരു ഭയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ ഭരണകൂടം വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നവരെ അവർ
അടിച്ച് നിലംപരിശാക്കുകയാണ്. അതുപോലെ തന്നെ ഈ എഴുത്തുകാർക്ക് അതിലൊരു ചെറിയ ഭയമുണ്ടോ? രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളെയും ക്കും വേണ്ടി പ്രീണനപ്പെടുത്തുന്ന രീതിയിലേക്കാണോ അവരുടെ എഴുത്തുകൾ? അവർ അതിനു വേണ്ടിയിട്ടാണോ എഴുതുന്നത്? ഈ ഒരു ഭയം എഴുത്തുകാരുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മനുഷ്യർ ശക്തിയും ദൗർബല്യങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആയതുകൊണ്ട് ഭയമുണ്ടായി എന്ന് വരാം. എന്നാൽ ആ ഭയത്തെ അതിജീവിക്കാൻ കഴിയണം. ആ ഭയത്തെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ധീരമായി സത്യം വിളിച്ചു പറയുന്നവർക്കൊപ്പം സമൂഹം നിൽക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം, സമൂഹത്തിന് കഴിയണം. പപ്പേട്ടൻ പറഞ്ഞു, ബിപിൻ ചന്ദ്രയുടെ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ പപ്പേട്ടൻ പറഞ്ഞു. അതെ, അപ്പം അങ്ങനെ പറയുന്നവരുണ്ട്. എഴുത്തുകാരെന്നും ഉണ്ടാവും. അങ്ങനെ പറയുന്നവർ ഭയമില്ലാത്തവരാണെന്നുള്ളത് പിന്നെ അവർ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഭയമില്ലെന്ന്, ഭയമില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. പപ്പേട്ടൻ സംസാരിക്കണ ഇക്കാര്യത്തിൽ അല്ലേ? പപ്പേട്ടൻ തന്നെ പറയണമെന്ന് ഒരു വാചകത്തെ പറയാം. അത് നിങ്ങൾ തീരുമാനിക്കുക, അത് നിങ്ങൾ തീരുമാനിക്കുക. ഒരു 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 കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചോദ്യം ഡൽഹിയിൽ റൊമില ഥാപ്പർ, ഈ വർഗീയതയ്ക്കെതിരായിട്ട് വളരെ ധീരമായ സമീപനമെടുക്കുന്ന എഴുത്തുകാരിയാണ്. ഞങ്ങൾ ഇന്ത്യ എൻഐ സെൻട്രൽ ഒരു സംഭവം നടക്കുമ്പോൾ ഒരുപാട് ചിന്തകരവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ പേര് ഞാൻ പറഞ്ഞ് പിന്നെ റൊമില ഥാപ്പറിനോട് ഈ ചോദ്യം ചോദിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യം ഉയർത്തുന്ന ഭീഷണികൾ കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറയണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നെഴുതുകയോ പറയുകയോ ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിനുശേഷം റൊമില ഥാപ്പറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ തന്നെ സംസാരിച്ചപ്പോൾ ഇത് ഞാൻ ഓർപ്പിച്ചു. കുറേ മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെയല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യമായിരുന്നില്ലെങ്കിൽ എപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അപ്പത്തന്നെ എഴുതുകയും വിളിച്ചു പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ എഴുതിയേ തീരൂ, വിളിച്ചു പറഞ്ഞേ തീരൂ എന്ന് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമാണോ ഇത് എന്ന് പലതവണ ആലോചിച്ചിട്ടേ ഞാൻ എഴുതുകയുള്ളൂ, ഞാൻ സംസാരിക്കുകയുള്ളൂ. ഭയമെന്നല്ല പറഞ്ഞത്. പണ്ട് സ്വച്ഛമായി വരുന്ന ആശയങ്ങളെല്ലാം ജനങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ ഞാൻ പറയാൻ പുറപ്പെടില്ല. ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞേ തീരൂ എന്നുള്ളതാണെങ്കിൽ ഭയമൊന്നുമില്ല, ഞാൻ പറയും. എന്നാൽ പോലും പലതവണ ആലോചിച്ചിട്ടേ ഞാൻ പറയുകയുള്ളൂ, എഴുതുകയുള്ളൂ എന്നാണ് റൊമില ഥാപ്പറിനെ പോലുള്ളൊരു വ്യക്തി പറഞ്ഞത്. ഇക്കാര്യവും ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വളരെയധികം സന്തോഷം, നന്ദി. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു.